നമസ്കാരം. ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ, അതായത് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയപ്പോൾ തന്നെ വടകരയിലെ രമയും തൃക്കാക്കരയിലെ ഉമയും വലിയ ചർച്ചാ വിഷയമായിരുന്നു. ടി പിയുടെ രമ, പി ടിയുടെ ഉമ, ഈ വിഷയം രമയും ഉമയും ചേർന്ന, ഈ രമയും ഉമയും ചേർന്നു കഴിഞ്ഞാൽ ഒരു വല്ലാത്ത ശക്തിയാണ്. ഹിന്ദു വിശ്വാസങ്ങളിൽ രമ എന്നത് മഹാലക്ഷ്മിയും ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ഭാര്യയും, അതുപോലെ ഉമ എന്നത് ശ്രീപാർവതി മഹേശ്വരൻ്റെ ഭാര്യയുമാണ്. ഇവ രണ്ടുപേരും ചേർന്നാൽ പിന്നെ ഒരു രക്ഷയുമില്ല എന്നാണ് സാധാരണഗതിയിൽ പറയാറ്. അത് പിണറായിക്ക് വരും ദിവസങ്ങളിൽ ബോധ്യപ്പെട്ടുകൊള്ളും എന്നൊക്കെ ചില നേതാക്കൾ പ്രതികരിച്ചിട്ടുണ്ട്. ഈ വിഷയത്തിൽ ശ്രീമതി കെ കെ രമ പ്രതികരിച്ചിരിക്കുന്നു. തൃക്കാക്കര തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിൻ്റെ വൻ വിജയത്തിൽ താൻ അതീവ സന്തുഷ്ടവതിയാണ് എന്നാണ് ശ്രീമതി കെ കെ രമ പറയുന്നത്. പിണറായി എന്ന ഏകാധിപതിയുടെ ധാർഷ്ട്യത്തിനേറ്റ പ്രഹരമാണ് തൃക്കാക്കരയിലെ കോൺഗ്രസിൻ്റെ വിജയമെന്നും, പിണറായിക്ക് തുടർഭരണം ലഭിച്ചത് കോവിഡ് കാലത്ത് നടത്തിയ ഇവൻ്റ് മാനേജ്മെൻറ്റ് പ്രചാരണത്തിലും പി ആർ തള്ളുകളിലും ഇല്ലാത്ത വസ്തുതകൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കലും കിറ്റ് കൊടുത്ത് അതുപോലെ ഉള്ള പരിപാടികളൊക്കെ നടത്തി മാത്രം ജയിച്ചതാണ്, അല്ലാതെ ഇത് ജനങ്ങൾ അംഗീകരിച്ച ഒരു വിജയമായിരുന്നില്ല 2021-ലേത് എന്ന അഭിപ്രായം കൂടി ശ്രീമതി കെ കെ രമ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഭരണമികവായിരുന്നെങ്കിൽ തൃക്കാക്കരയിലും വിജയിക്കേണ്ടതായിരുന്നു. കേരളയിൽ പോലെ ജനവിരുദ്ധ വികസന നിലപാട് ജനങ്ങൾ അംഗീകരിക്കില്ല എന്ന് ഇതോടുകൂടി തെളിഞ്ഞിരിക്കുകയാണ്. അതിജീവിതയുടെ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചതിന് തൃക്കാക്കരയിലെ സ്ത്രീ വോട്ടർമാർ അടക്കം നൽകിയ മറുപടി കൂടിയാണ് തെരഞ്ഞെടുപ്പ് ഫലം എന്നാണ് കെ കെ രമ മാധ്യമങ്ങളോട് പറഞ്ഞത്. അതേസമയം മുണ്ടുടുത്ത മോദിക്കെതിരെയുള്ള ജനങ്ങളുടെ തീർപ്പാണ് ഇതെന്നാണ് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് പ്രതികരിച്ചത്. അതിപ്പോൾ മുണ്ടുടുത്ത മോദിയായാലും പാളത്താറിട്ട മോദിയായാലും പൈജാമയിട്ട മോദിയായാലും മോദി തന്നെയാണ്. ജയറാം രമേശ് അങ്ങനെ ഇതിനിടയിലൂടെ കുത്താൻ ശ്രമിക്കുകയൊന്നും വേണ്ട. ഞങ്ങൾ കെ കെ രമ പറഞ്ഞ കാര്യങ്ങളാണ് പറയുന്നത്. എന്തായാലും ഈ ഒരു കാര്യത്തിൽ പിണറായി എന്ന വ്യക്തിയുടെ ധാർഷ്ട്യം, അഹങ്കാരം, താൻ പോരിമ, താൻ കഴിഞ്ഞാൽ പ്രളയം, അല്ലെങ്കിൽ തനിക്ക് ശേഷം ആരും പാടില്ല എന്ന നിലപാടുകൾ, താൻ എടുക്കുന്ന തീരുമാനങ്ങൾ മാത്രമേ ഇവിടെ നടപ്പിലാക്കാൻ സാധിക്കൂ, ജനങ്ങൾ വോട്ട് ചെയ്ത് അധികാരത്തിലെടുത്ത സർക്കാരാണ്, അല്ലാതെ രാജഭരണമൊന്നുമല്ല എന്നുള്ള കാര്യം പിണറായിക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലായി തുടങ്ങിയെങ്കിൽ നന്നായി. എന്തായാലും ഉമയും രമയും ചേർന്ന് പിണറായിയെ അങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശമില്ല എന്നാണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത്. എന്തായാലും തീവാറുന്ന വാഗ്ധോരണികളുമായി രണ്ടുപേരും നിയമസഭയിലുണ്ടാകും. പിണറായിയുടെ ഉറക്കം കളയാൻ അല്ലെങ്കിൽ പിണറായിയെ ഉത്തരം മുട്ടിക്കാൻ എന്നും ഇതിൽ നിന്ന് വ്യക്തമാകുന്നു.